ഹായ്, വെൽക്കം ടു ഈ ടോക്സ് ഇംഗ്ലീഷ് അക്കാദമി. ഇന്നത്തെ സെൻറ്റൻസിലേക്ക് നോക്കാം. ഇതിപ്പോൾ ഉർവശി ശാപം ഉപകാരമായതാണ് എന്നൊക്കെ പറയില്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായത് നമുക്ക് നന്മയായിട്ട് ഭവിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലേ. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഇറ്റ് ഹാസ് ബിക്കം എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് നൗ. ഇറ്റ് ഹാസ് ബിക്കം എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു അനുഗ്രഹം പിന്നെ ഈ വേഷപ്രച്ഛന്നനായി വന്നതാണെന്നർത്ഥം. ഓക്കെ, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത്, കഴിക്കാൻ എന്താ വേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താ വേണ്ടതെന്ന് ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഡു യു വോണ്ട് എന്ന് ചോദിക്കാം. ഇവിടെ ഞാൻ വേറൊരു രീതിയിൽ പറയുകയാണ്, വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് എന്നാണ്. വാട്ട് വുഡ് യു ലൈക്ക്, വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞാലും ഡു യു ലൈക്ക് എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഡു യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമാണോ എന്നാണ്. വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ആ രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി വേറൊരു സെൻറ്റൻസിലേക്ക് പോവാം. ശനിയാഴ്ച രാവിലെ എന്താ പരിപാടി, ശനിയാഴ്ച രാവിലെ എന്താ പരിപാടി, വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന പോലെ, വാട്ട് ആർ യു ഡൂയിങ് ഓൺ സാറ്റർഡേ മോർണിംഗ്. ശനിയാഴ്ച രാവിലെ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, വാട്ട് ആർ യു ഡൂയിങ് ഓൺ സാറ്റർഡേ മോർണിംഗ്. ഞങ്ങൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയാം? എല്ലാ ദിവസവും ചെയ്യുന്ന നമ്മൾ വെർബ് വണ്ണിലാണ് പറയാം. വി കുക്ക് എവറി ഡേ. വെർബ് വണ്ണ് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇന്നത്തെ അസൈൻമെൻറ്റ് വളരെ സിമ്പിളാണ്. അയാൾ കണക്ക് പഠിപ്പിക്കാറില്ല, ഒരു കാര്യം ചെയ്യാറില്ല എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഡെയിലി റുട്ടീനൊക്കെ പറയുന്ന അതേ മോഡലാണ് പറയുക. ഒന്ന് പറഞ്ഞു നോക്കുക, ഒന്ന് സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് നോക്കുക, കഴിയുമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഈ ടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ. ഗുഡ് ബൈ.